സാമ്പാർ വേർഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എമിറേറ്റ്സ് എൻ ബി ഡിയും ലിവും കൂടി ചേർന്നിട്ടുള്ള ഒരു ഡിജിറ്റൽ ബാങ്കിങ് ആപ്പ്, അതുപോലെ തന്നെ എ ഡി സി ബിയുടെ ഹയാക്ക്, മഷ്രീഖിന്റെ നിയോ ഒക്കെ നമ്മൾ സാമ്പാർ വേർഡിലൂടെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇന്നും നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അത്തരം ഒരു സംവിധാനത്തെ കുറിച്ചാണ്. നമ്മുടെ ഇവിടെ യു എയിലെ ഇത്തിസലാത്തും അതുപോലെ തന്നെ നൂർ ബാങ്കും കൂടി ചേർന്നുകൊണ്ട് നമുക്ക് തരുന്ന ഒരു സംവിധാനമാണ് ഇ വാലറ്റ് എന്ന് പറയുന്നത്. ഈ വാലറ്റ് സംവിധാനത്തിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലാതെ തന്നെ നമുക്ക് ക്യാഷ് ട്രാൻസ്ഫർ, ഇന്റർനാഷണൽ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. നമ്മുടെ ഇവിടെയുള്ള യു എയിലേക്കുള്ള ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. അതുപോലെ നമ്മുടെ പർച്ചേസ് ചെയ്യുമ്പോൾ ചില ഇലക്ട്രോണിക്സ് സ്റ്റോറുകൾ അങ്ങനെയുള്ള ഓഫേഴ്സ് ഒക്കെ നമുക്ക് ഒരു തരുന്നുണ്ട്. അത് ഷെർഫ് ഡി ജി, ജംബോ, അങ്ങനെയുള്ള ഇ മാക്സ്, ഇങ്ങനെയുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല ഒരു ക്യാഷ് ബാക്ക് തന്നെ തരുന്നുണ്ട്. 30%നോട് അടുത്ത് ക്യാഷ് ബാക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ട്രാൻസ്ഫറിന് നമുക്ക് ക്യാഷ് ബാക്ക് തരുന്നുണ്ട്. ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്, അതുപോലെ ബില്ലിംഗ് പേയ്മെന്റിന്, ഇലക്ട്രിസിറ്റി ബില്ല്, മറ്റുള്ള ബിൽ പേയ്മെന്റുകളൊക്കെ ചെയ്യുന്നതിലൊക്കെ നമുക്ക് ക്യാഷ് ബാക്ക് തരുന്നുണ്ട്. അതുപോലെ മറ്റൊരു പ്രത്യേകത, ഇതിൽ അക്കൗണ്ട് ഇല്ലാതെ തന്നെ, ബാങ്ക് അക്കൗണ്ട് ഇല്ലാതെ തന്നെ ഈ നൂർ ബാങ്കുമായി സഹകരിച്ചുകൊണ്ട് ഇത്തിസലാത്ത് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇ വാലറ്റ് എന്ന് പറയുന്നത്. ആ സംവിധാനം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ കഴിയും. നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ അതുപോലെ തന്നെ ആപ്പിൾ സ്റ്റോറിലോ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇ വാലറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്കത് ഡൗൺലോഡ് ചെയ്ത് അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്, ഏത് രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ പരിചയപ്പെടാം. നമുക്ക് ആപ്പിൾ സ്റ്റോറിൽ നിന്ന് ഈ വാലറ്റ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ കാണാൻ കഴിയും. ഇതാണ് ഈ വാലറ്റ് എ ഇ എന്ന് പറയുന്നത്. ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോർ, അതായത് ആൻഡ്രോയിഡ് ഫോൺസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ വാലറ്റ് ഒന്ന് സെർച്ച് ചെയ്ത് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രം മതി. അതിൽ വളരെ സിമ്പിളായിട്ടുണ്ട്. അതിൽ ഫോൺ നമ്പർ വേണം, എമിറേറ്റ്സ് ഐ ഡി കയ്യിൽ വേണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ അടുത്ത് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഡൗൺലോഡ് ആയി കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫോൺ നമ്പർ കൊടുക്കുക. രണ്ടും എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ജോയിൻ ഇ വാലറ്റ് എന്ന് പറയുന്ന കിട്ടും. അതിലേക്ക് ജോയിൻ ചെയ്യുക. നമുക്കൊരു സെക്യൂരിറ്റി കോഡ് സെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ നമ്പർ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. ഇനി വളരെ പെട്ടെന്ന് എമിറേറ്റ്സ് ഐ ഡി സ്കാൻ ചെയ്ത് ചോദിക്കും. നോക്കി കൊടുക്കുക. ഫ്രണ്ട് പേജ് സ്കാൻ ചെയ്തു. ബാക്ക് പേജും കൂടി സ്കാൻ ചെയ്യുക. അങ്ങനെ നമ്മുടെ എമിറേറ്റ്സ് ഐഡിയുടെ ഫ്രണ്ടും ബാക്കും സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ സ്കാൻ ചെയ്തതിൽ നിന്ന് കിട്ടിയ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കാണിക്കും. നമ്മുടെ പേര്, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, നാഷണാലിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത്, എമിറേറ്റ്സ് ഐഡി നമ്പർ, എക്സ്പയറി ഡേറ്റ് കാണിക്കും. അത് കൺഫേം ചെയ്തതിന് ശേഷം നമ്മുടെ ഫോട്ടോ എടുക്കാനാണ് ചോദിക്കുന്നത്. ജസ്റ്റ് ക്യാപ്ചർ ചെയ്യുക, നമ്മുടെ ഫോട്ടോ കൊടുക്കുക. നമ്മുടെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തത് വരുന്നത് നമ്മുടെ മെയിൽ ഐ ഡി ചോദിക്കും. നമ്മൾ മെയിൽ ഐ ഡി കൊടുക്കുക. സെറ്റ് യുവർ പിൻ, നമുക്ക് ഏതെങ്കിലും പിൻ കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഇ വാലറ്റ് നമുക്ക് ഓപ്പൺ ആയി. പക്ഷേ അടുത്തൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ നമ്മുടെ എത്തിസലാത്തിൻ്റെ ഏതെങ്കിലും ഓഫീസിൽ പോയിട്ട് നമ്മളിതൊന്ന് രജിസ്റ്റർ ചെയ്യണം. എമിറേറ്റ്സ് ഐഡിയുമായി പോയിട്ട് അപ്പോഴേ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മാസത്തിലൂടെ നമ്മളത് ചെയ്തില്ല എങ്കിൽ അത് ഡിആക്ടിവേറ്റ് ആവും. അതിൽ എഴുതിയിട്ടുണ്ട് 30 days remaining, like
using Etisalat, be sure to verify your documents with one of our agents within 30 days from your first app access or your account will be blocked. 30 ദിവസത്തിനുള്ളിൽ 30 ദിവസം നമുക്ക് ഏതെങ്കിലും എത്തിസലാത്ത് ഓഫീസിൽ പോയിട്ട് ചെയ്താൽ മതി. അപ്പോൾ നെക്സ്റ്റ് ഓക്കെ കൊടുത്ത് നമുക്ക് ആക്ടിവേറ്റ് യുവർ ഫേസ് ഐ ഡി ഫോർ ക്യൂ കാർഡ്സ്. നമുക്ക് ഫേസ് ഐ ഡിയോ ഫിംഗർ പ്രിൻറ്റോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. എത്തിസലാത്തിൻ്റെ ഇ വാലറ്റ് എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ ആക്സസ് ചെയ്ത് കഴിഞ്ഞു, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഉള്ളത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പേ മർച്ചൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ നമുക്ക് സ്കാൻ ചെയ്തുകൊണ്ട് പേ ചെയ്യാം. ട്രാൻസ്ഫർ ഫണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് ഇൻ്റർനാഷണൽ റെമിറ്റൻസ് ഉണ്ട്, ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മളിതിൽ എങ്ങനെയാണ് ഈ വാലറ്റിൽ എങ്ങനെയാണ് ക്യാഷ് പേ ചെയ്യുക എന്നുള്ളതുണ്ട്. അത് ഈ വാലറ്റ് മെഷീൻസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ എത്തിസലാത്തിൻ്റെ സാധാരണ മെഷീൻസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പുകളിലെ മുന്നിലൊക്കെ ഉണ്ടാവും. റീചാർജ് ചെയ്യുന്ന ഡൂ എത്തിസലാത്ത് മറ്റുള്ള ഓരോ പേയ്മെൻറ്റൊക്കെ ചെയ്യുന്ന മെഷീൻസ് ഉണ്ടാവും, അതിലുണ്ടായിരിക്കും ഈ വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. അതിലൂടെ നമുക്കിതിൽ ക്യാഷ് ഇടാം. ഇട്ടതിന് ശേഷം നമുക്ക് പേയ്മെൻറ്റൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ജംബോ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യാനുണ്ടെങ്കിൽ, നമുക്ക് നാട്ടിലേക്ക് പൈസ അയക്കാനെന്നുണ്ടെങ്കിൽ, നമുക്കതുപോലെ ഇവിടുത്തെ അക്കൗണ്ടിലേക്ക് ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാനുണ്ടെങ്കിലൊക്കെ ഇത് ചെയ്യാൻ കഴിയും. ക്യാഷ് ഇൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ക്യാഷ് ഔട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇപ്പം എൻ്റെ ഈ അക്കൗണ്ടിൽ നമ്മൾ ഞാനൊരു പൈസ ഇട്ടില്ല, ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പൈസ ഇടണം, ബാക്കി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. മെഷീനിൽ അല്ലെങ്കിൽ എത്തിസലാത്തിൻ്റെ മെഷീനിൽ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ റീചാർജ് ചെയ്തു, ബാക്കി നമുക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാണ്ട് ഇത്ര കാര്യങ്ങളൊക്കെ പതിയെ ചെയ്താലും മതി, 30 ദിവസത്തിൽ ചെയ്താലും മതി. ഇപ്പോൾ രജിസ്റ്റർ ചെയ്തു, അതുപോലെ തന്നെ 10 ദിർഹംസ് ഞാൻ മെഷീനിൽ പോയിട്ട് ഇടുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള മെഷീൻസ് നൂർ ബാങ്കിൻ്റെ ATM മെഷീൻ, അതുപോലെ തന്നെ എത്തിസലാത്തിൻ്റെ ഓഫീസിൽ ഒക്കെ ഉണ്ടായിരിക്കും. എത്തിസലാത്തിൻ്റെ മെഷീൻസ് അതിലൊക്കെ ഈ വാലറ്റ് എന്ന് പറയുന്നത് കാണാൻ കഴിയും, അതിൽ നമുക്ക് ക്യാഷ് ഇതിൽ ഇടാൻ കഴിയും. അപ്പൊ ഇനി നമുക്ക് ഈ വാലറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഓപ്പണായി വന്ന 10 ദിർഹംസ് കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ എങ്ങനെ ക്യാഷ് ഇൻ ക്യാഷ് ഔട്ട് എന്ന് പറയുന്നുണ്ട്. ക്യാഷ് ഇൻ എന്ന് വെച്ചാല് ഇതിലേക്ക് എങ്ങനെ ക്യാഷ് ഇത് ചെയ്യാം എന്നുള്ളതാണ്. ആർക്കെങ്കിലും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഈ അക്കൗണ്ട് കൊടുക്കണം, ഇതാണ് അക്കൗണ്ട് നമ്പർ കൊടുക്കുക. പക്ഷെ അക്കൗണ്ട് നമ്പർ കൊടുക്കുമ്പോൾ പ്ലീസ് എൻറ്റർ യുവർ രജിസ്റ്റേർഡ് ഇ വാലറ്റ് മൊബൈൽ നമ്പർ ഇൻ ദ ട്രാൻസ്ഫർ ഡിസ്ക്രിപ്ഷൻ ഇൻ ദ ബാങ്ക് സിസ്റ്റം. നമ്മുടെ ഫോൺ നമ്പർ നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം, ഈ ഇ വാലറ്റിൻ്റെ ഫോൺ നമ്പർ. ഈ മുകളിൽ കാണുന്ന ഈ നൂർ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ എല്ലാവർക്കും ജനറൽ ആയിട്ടുള്ള ഒരു അക്കൗണ്ട് നമ്പറാണ്. പക്ഷേ എല്ലാവർക്കും അതായിരിക്കും ഉണ്ടാവുക, സെയിം ഒരേ അക്കൗണ്ട് ആയിരിക്കും. പക്ഷെ നമ്മുടെ നമ്പർ പ്രകാരമാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് ഡിവൈറ്റ് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഫോൺ നമ്പർ, ഈ വാലറ്റ് എന്ത് ഈ വാലറ്റിൽ നമ്മൾ എടുക്കുമ്പോൾ കൊടുത്ത ഫോൺ നമ്പർ എന്തായാലും കൊടുത്തിരിക്കണം ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ. പിന്നെ പേയ്മെൻറ്റ് മെഷീൻ വഴി നമുക്ക് ഇതിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാം, അതുപോലെ വേറെയുള്ള അക്കൗണ്ടിൽ നിന്ന് നേരത്തെ പറഞ്ഞു. പിന്നെ ഏജൻസ്, ഏജൻസ് എന്ന് പറഞ്ഞാൽ എത്തിസലാത്തിൻ്റെ ഏജൻസ് ആണ്. പിന്നെ ക്യാഷ് ഔട്ട്, നമുക്ക് എങ്ങനെ ക്യാഷ് എടുക്കാം. ഒരു ബാങ്ക് അക്കൗണ്ട് വഴി ടു ബാങ്ക്, നമുക്ക് ഏതെങ്കിലും ഒരു അക്കൗണ്ട് നമ്പർ നമ്മുടെ ബാങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ ബാങ്കിലേക്ക് ഈ മണി ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാം. ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് എടുക്കാൻ പറ്റും. രണ്ട് ദിർഹംസ് വരുന്നുണ്ട്, അതുപോലെ രണ്ട് ദിർഹംസും വാറ്റും അങ്ങനെ ഒരു ട്രാൻസ്ഫർ ചാർജായിട്ട് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നത് വെച്ച് നോക്കുമ്പോൾ ആ രണ്ട് ദിർഹംസ് കുറവാണ്, അത് പിന്നെ ഉണ്ടാവുന്നില്ല. അങ്ങനെ ഒരു കാൽക്കുലേഷൻ നോക്കുമ്പോൾ, അപ്പോൾ നമ്മൾ വേറൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴൊക്കെ രണ്ട് ദിർഹംസ് വരുന്നുണ്ട് പ്ലസ് വാറ്റ്, പക്ഷേ നമുക്ക് ക്യാഷ് ബാക്ക് വരുന്നുണ്ട്, അതുകൊണ്ട് ആ ചാർജ് നമുക്ക് കുറവായിട്ടേ കാണുള്ളൂ. പിന്നെ നമുക്ക് ടോപ്പപ്പ് ചെയ്യാം. നമ്മുടെ എത്തിസലാത്ത്, അതുപോലെ തന്നെ ഡൂ, സാലിക്ക്, നോൾ കാർഡ്, ഐട്യൂൺസ്, എക്സ്ബോക്സ്, സക്കാത്ത് ഫണ്ട്, അതിലേക്ക് നമുക്ക് ക്യാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോപ്പപ്പ് ചെയ്യാൻ എത്തിസലാത്ത് നമ്മുടെ മൊബൈൽ നമ്പറൊക്കെ ഇതിൽ നിന്ന് ചെയ്യാൻ കഴിയും. പിന്നെ അടുത്തത് പേ ബിൽസ്. പേ ബിൽസ് എത്തിസലാത്ത് ദു ഫേവ അജ്മാൻ സീവറേജ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിലാകുമ്പോൾ മറ്റുള്ളതും കാണിക്കും.
അപ്പൊ ഇത്തരം ഫെസിലിറ്റീസ് നമുക്ക് ഇതില് ഓക്കെയാണ്. അതുപോലെ തന്നെ ഈ ബിൽ പേയ്മെന്റ് സമയത്ത് ഇതിൽ ഏകദേശം ബിൽ പേയ്മെന്റ് ഓഫേഴ്സ് ഉണ്ട്. ബിൽ പേയ്മെന്റ് കാണിക്കുന്ന ഇന്റർനാഷണൽ മണി ട്രാൻസ്ഫർ റെമിറ്റൻസിന് അതുപോലെ തന്നെ ബിൽ പേയ്മെന്റ് ക്യാഷ് ബാക്ക് പ്രൊമോഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2020 ഡിസംബർ 31 വരെയാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഡേറ്റ്. അതിൽ ഇതാണ് ഈ വാലറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഓഫേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ മണി ട്രാൻസ്ഫറിന് ഓഫർ ഉണ്ട്, അതുപോലെ തന്നെ ബിൽ പേയ്മെന്റ് ക്യാഷ് ബാക്കിന്. അപ്പോൾ ഇന്റർനാഷണൽ മണി റെമിറ്റൻസിൽ വരുന്നത് ക്യാഷ് ബാക്കിൽ ആൾ ആക്റ്റീവ് കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ഈ ക്യാഷ് ബാക്ക് ഓഫർ കിട്ടും. മിനിമം ട്രാൻസാക്ഷൻ വാല്യൂ ഇസ് 100 ക്യാഷ് ബാക്ക്. 100 ദിർഹംസിന്റെ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടുക. അതിൽ ഓൺലി പേയ്ഡ് ട്രാൻസാക്ഷൻ വാല്യൂ ഈക്വൽ ഓർ മോർ ദാൻ 100. ക്യാഷ് ബാക്ക് 7/20 ഫസ്റ്റ് 5 ട്രാൻസാക്ഷൻസ്. ഒരു മാസത്തിൽ 5 ട്രാൻസാക്ഷന് 20 ദിർഹംസ് ആണ് ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ലൊരു ഓഫറാണ്. നമുക്കിതിൽ എന്തെങ്കിലും കസ്റ്റമർ കെയറുമായി ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ 800-392-5538 അതിലാണ്. എത്തിസലാത്തിൻ്റെ ഇതും അതുപോലെ നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ആധികാരികതയും വിശ്വസനീയതയും ഉണ്ട്. പിന്നെ ഇതൊരു ലിമിറ്റഡ് ടൈം ഓഫർ, അതായത് ഈ ക്യാഷ് ബാക്ക് ഇതിൽ കാണിച്ചിട്ടുള്ളത് December 31, 2020 വരെ. അപ്പോൾ ചിലപ്പോൾ നീണ്ടി കൂടായികയില്ല. അപ്പം ഇനിയും നമുക്കതുപോലെ തന്നെ ബിൽ പേയ്മെൻറ്റിനും അതുപോലെ തന്നെ ഓഫറുണ്ട്. ബിൽ പേയ്മെൻറ് പ്രൊമോഷനിൽ സാലിക്ക് അതുപോലെ തന്നെ ടോപ്പപ്പ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഓഫേഴ്സ് 50 ദിർഹംസിൻ്റെ മിനിമം പേയ്മെൻറ്റിനോ അല്ലെങ്കിൽ കാര്യങ്ങൾക്കോ ക്യാഷ് ബാക്ക് വിൽ ബി ഓൺലി ബി പെയ്ഡ് ഇഫ് ട്രാൻസാക്ഷൻ ഈക്വൽ ഓർ മോർ ദാൻ 50. ബിൽ പേയ്മെൻറ്റിൽ 50 ദിർഹംസ് ആണ് മാക്സിമം വരുന്ന ഒരു ട്രാൻസാക്ഷൻ ഓഫർ. ട്രാൻസാക്ഷൻ ഓഫർ മീൻസ് ക്യാഷ് ബാക്ക് ഓഫർ. നമ്മൾ 10 ട്രാൻസാക്ഷനാണ് ചാർജ് ചെയ്യുന്നത്. അത് 50 ദിർഹംസ് വെച്ചിട്ട് 10 വരുന്ന അതിൻ്റെ ട്രാൻസാക്ഷന് ഒരു ട്രാൻസാക്ഷന് 5 ദിർഹംസ് ക്യാഷ് ബാക്ക് ഉണ്ട്. ഒരു ട്രാൻസാക്ഷൻ 50 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 5 ദിർഹംസ് നമുക്ക് ട്രാൻസാക്ഷൻ വരുന്നത്, അതായത് 10% ക്യാഷ് ബാക്ക് വീണ്ടും വരുന്നത്. അതും നല്ലൊരു ഓഫർ തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിലുള്ളത്. മറ്റുള്ള നമ്മുടെ യൂസേജിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇത്തരം കാര്യങ്ങളാണ് ഒരു ഇ വാലറ്റിനെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. ഇ വാലറ്റ് ബാങ്ക് അക്കൗണ്ട് ഇല്ലാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയൊരു സംവിധാനമാണ്. ഒരാൾക്ക് ഫോൺ നമ്പറും ഉണ്ടാവും നാട്ടിൽ വന്ന്, ഇവിടെ UAE വന്ന് വിസ എടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ എമിറേറ്റ്സ് ഐഡി ഉണ്ടാവും. അപ്പോൾ അവർക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാനും മറ്റുള്ള ആളുകൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനും നമ്മുടെ സുഹൃത്തുക്കൾക്ക് ചിലപ്പോൾ പൈസ കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ആകുമ്പോൾ ഈ വാലറ്റിലൂടെ പേയ്മെൻറ്റ് ചെയ്യാനും നമുക്ക് ബിൽ പേയ്മെൻറ്റ് ചെയ്യാം, ഇലക്ട്രിസിറ്റി അതുപോലെ തന്നെ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ സൗകര്യപ്രദമായിട്ടുള്ളൊരു ആപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കുക. അതുപോലെ തന്നെ UAE-യിലുള്ള ആളുകൾക്കാണ് ഇതിപ്പം ഉപകാരപ്പെടുക. മറ്റുള്ള ഫ്രണ്ട്സ് സുഹൃത്തുക്കൾക്കൊക്കെ ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഷെയർ ചെയ്ത് കൊടുക്കുക, മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കുക. ഇത്തരം വീഡിയോസും അതുപോലെ മറ്റുള്ള പലതരത്തിലുള്ള ഒരു സാമ്പാർ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് നിങ്ങളെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഈ സാമ്പാർ വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നതാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു ഉപകാരപ്പെടുന്ന വീഡിയോ, ട്രാവൽ വീഡിയോ ഒക്കെ ആയിട്ട് സാമ്പാർ വേൾഡ് ഇനിയും നിങ്ങളുടെ മുന്നിലെത്തും. ഓക്കെ, അപ്പോൾ ടിൽ ദെൻ ബൈ ബൈ.